നമസ്കാരം. ജി എസ് വി സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ മധുകുന്നുമലയിലെ ചെങ്കൽ ഖനനം തടയുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്ന് മധുകുന്നു സംരക്ഷണ സമിതി കൺവീനർ മോഹൻകുമാർ അറിയിച്ചു. കുന്നുമ്മൽ കുറ്റ്യാടി പുറമേരി ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന 10 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണ് മധുകുന്നുമല. ഇവിടെയാണ് നിയമവിരുദ്ധമായി ചെങ്കൽ ഖനനം നടക്കുന്നത്. വളരെയേറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. ചന്ദനമരങ്ങൾ ഉൾപ്പെടെയുള്ള വനപ്രദേശമാണിവിടെ. മയിൽ, കുരങ്ങ്, പന്നി, മാൻ തുടങ്ങിയ വന്യജീവികളും ഇവിടെ വസിക്കുന്നു. കോഴിക്കളം എന്ന് പറയുന്ന വിശാലമായ സ്ഥലത്താണ് ഇപ്പോൾ ഖനനം നടക്കുന്നത്. വലിയ കുഴികൾ രൂപപ്പെട്ട് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇതുമൂലം വലിയ മണ്ണിടച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് പേർ വലിയ പരിഭ്രാന്തിയിലാണ്. ജിയോളജി വകുപ്പിന്റെയോ മറ്റ് അധികൃതരുടെയോ ഒരനുമതിയും ഈ ഖനനത്തിനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അധികാരികളുടെ ഭാഗത്തു നിന്നും ഗൌരവമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് നിവേദനങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഈ ഖനനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നവരെ ശക്തമായ സമരം തുടങ്ങുമെന്നും കൺവീനർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ കുന്നുമ്മൽ, അതുപോലെ തന്നെ കുറ്റ്യാടി, പുറമേരി ഈ 3 പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന 10 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പ്രദേശമാണ്, വലിയൊരു മലയാണ് ഈ മധുകുന്നുമല എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരു 15 വർഷക്കാലത്തോളമായി ഇവിടെ വ്യാപകമായ ഖനനം നടന്നു വരുന്നുണ്ട്. എന്നാൽ നേരത്തെ ഒക്കെ ഖനനം നടന്നത് കുറ്റ്യാടി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്തും അതുപോലെ തന്നെ പുറമേരി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശത്തുമായിട്ടാണ്. ഈ അടുത്തായിട്ട് ഈ ഖനനം കുന്നുമ്മൽ പഞ്ചായത്തിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ അതിർത്തിയാണെങ്കിൽ 3 ഭാഗവും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ് കിലോമീറ്റർ താഴ്ചയിൽ ചെങ്കുത്തായി കിടക്കുന്ന വലിയൊരു പ്രദേശം, വളരെയേറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത്. അപൂർവ ഇനങ്ങളായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം മാത്രമല്ല, ഇവിടെ മറയൂർ ചന്ദനമരങ്ങളെക്കാൾ ഗുണമേന്മയുള്ള ആയിരക്കണക്കിന് ചന്ദനമരങ്ങൾ ഇടതൂർന്ന്, ചന്ദനത്തൈകൾ ഇടതൂർന്ന് വളരുന്ന ഒരു സ്ഥലമാണ് ഇത്. ധാരാളം മയിലുകള്, പന്നി, മുള്ളംപന്നി, കുരങ്ങുകള്, മാന് ഇതൊക്കെ ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഈ കുന്നിന്റെ ഏറ്റവും മുകളില് കൊപ്രക്കളം എന്ന് പറയുന്ന വലിയൊരു പ്രദേശം, നിരന്നു കിടക്കുന്ന പ്രദേശം, കുന്നിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇരുമ്പിന്റെ കരുത്തുള്ള കടന്നക്കല്ല് നിറഞ്ഞിട്ടുള്ള കൊപ്രക്കളം എന്നറിയപ്പെടുന്ന വളരെ വിശാലമായ ഒരു പ്രദേശം. ഈ പ്രദേശത്താണ് ഇപ്പോ ചെങ്കൽ ഖനനം നടന്നു വരുന്നത്. അപ്പൊ ഈ പ്രദേശത്ത് ചെങ്കൽ ഖനനം നടന്ന് വലിയ കുഴികൾ രൂപപ്പെടുക. ഈ വലിയ കുഴികൾ രൂപപ്പെടുമ്പോൾ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും വലിയ ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മലയിൽ ഈ വെള്ളം ഇറങ്ങി മല ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പരിസരത്ത് താഴ്വാരത്തിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ഈ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ വലിയ ഒരു ദുരന്തമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇത് നമുക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ കല്ല് എണ്ണം നടത്തുന്നതാണെങ്കിൽ ഇതിന്റെ ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ല, പഞ്ചായത്തിന്റെ അനുമതിയില്ല, വില്ലേജ് ഓഫീസിന്റെ അനുമതിയില്ല, പോലീസിന്റെ അനുമതിയില്ല, ഇവർക്കാണെങ്കിലും യാതൊരു ലൈസൻസും ഇല്ല. ഇതൊന്നുമില്ലാതെയാണ് വ്യാപകമായി മെഷീന് വെച്ചിട്ട് ഈ നഗ്നമായ നിയമലംഘനം ഈ അധികാരികളുടെ കൺമുമ്പിൽ വെച്ച് നടക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഴക്കാലമാകുമ്പോൾ, ഇപ്പൊ മഴക്കാലം തുടങ്ങി, ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് തോരാതെ പെയ്യുന്ന കനത്ത മഴയുണ്ടായപ്പോൾ ആളുകളെല്ലാം വലിയ ഭീതിയിലും ഭയപ്പാടിലാണ്, ഉറങ്ങാതിരിക്കുക രാത്രികളിലെ ആളുകൾ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 8-ാം തീയതി ഡെപ്യൂട്ടി കളക്ടറുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുടെയും നേതൃത്വത്തിലുള്ള ടീം മധുകുന്നുമല സന്ദർശിച്ച് അവരിതിനെപ്പറ്റി മനസ്സിലാക്കി. അവർക്ക് തന്നെ വലിയ ആശ്ചര്യമുണ്ടായത്, എങ്ങനെ ഈ ഇത്രയും നഗ്നമായ നിയമലംഘനം കൂടെ പിന്നെ നടക്കുന്ന ഇത്രയും ഭീഷണിയുള്ള ഒരു പ്രദേശത്ത്. ദുരന്ത നിവാരണ സേന തയ്യാറാക്കിയ മാപ്പില് ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയ സ്ഥല പ്രദേശമായത് മധുകുന്നുമല എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശമായിട്ട് അവര് കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് മധുകുന്നുമല. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട, ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ മലയില് ഒരു നിയമം പിന്നെ ഒരു അനുമതിയോ കാര്യമോ ഒന്നുമില്ലാതെ ഒന്നോ രണ്ടോ ആളുകൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പിന്നെ നിയമലംഘനം നടത്തുന്നത്. ഇത് പ്രദേശത്തിനാകെ വലിയ ഭീഷണിയാണ് ഉണ്ടാകുന്നത്.
ഞങ്ങൾ ഇതിനെതിരായിട്ട് ഈ മധുകുന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്തായിട്ട് മധുകുന്ന് സംരക്ഷണ സമിതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി മത ഭേദമൊന്നുമില്ലാതെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ചേർന്ന് മധുകുന്ന് സംരക്ഷണ സമിതിക്ക് രൂപം നൽകി. ഈ സംരക്ഷണ സമിതി ആണെങ്കിൽ എല്ലാ അധികാരികൾക്കും കലക്ടർ ഉൾപ്പെടെ തഹസിൽദാർ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർമാർ കുറ്റ്യാടി കുന്നുമൽ പുറമേരി പഞ്ചായത്തുകളുടെ വില്ലേജ് ഓഫീസർമാർ അതുപോലെ തന്നെ സെക്രട്ടറിമാർ DYSP CI എന്ന് വേണ്ട എല്ലാ അധികാര കേന്ദ്രങ്ങളിലും നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഗൗരവവും ഇത്രയും ഭീഷണിയും ഒക്കെയുള്ള ഈ ഒരു പ്രദേശത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ഗൗരവമായ ഇടപെടൽ ഇന്ന് വരെ ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങള് മധുകുന്ന സംരക്ഷണ സമിതി എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത് ഇനി ഒരു കാരണവശാൽ ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ വലിയ ദുരന്താണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോ ആവശ്യപ്പെട്ടത് കലക്ടർക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി ഫയർഫോഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒന്നുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മന്ത്രി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബന്ധപ്പെട്ട ആളുകൾക്ക് അവർ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു ഇതുമായി ഖനനം നിർത്താൻ ആവശ്യമായ രൂപത്തിൽ ഇവരെ ഈ ഖനനം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വലിയ പ്രക്ഷോഭവുമായിട്ട് ഞങ്ങള് മുഴുവൻ ആളുകളും ഈ മധുകുന്ന് പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളും മുഴുവൻ ആളുകളും രംഗത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോ ഇത് ഒരു മഹാദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഈ ആളുകളെ ജീവനും അതുപോലെ തന്നെ സ്വത്തും കാലാകാലങ്ങളായി ഒരു ജന്മം മുഴുവൻ എടുത്തിട്ടാണ് ഈ പ്രദേശ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അധ്വാനിച്ചിട്ടാണ് ഒരു സ്വന്തമായിട്ടൊരു കൂര സമാധാനമായി കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കൂര ഉണ്ടാക്കുന്നത്. അപ്പൊ അത് അതിന് ഭീഷണിയായിട്ട് ഈ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ട് ഒരു വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഏതായാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ വളരെ സമാധാനപരമായി ആയിട്ടാണ് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തിയിട്ടുള്ളത്. ഈ സമാധാനപരമായി പ്രക്ഷോഭവും സമരവും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അധികാരികളൊന്നും തന്നെ വേണ്ടത്ര ഗൗരവമായിട്ട് ഇത് കാണാത്തതെന്നാണ് ഈ പൊതുവെ ഈ പ്രദേശത്തുള്ള മധുകുന്ന് പ്രദേശത്തുള്ള യുവജനങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വഴി സ്വീകരിച്ചാലും വലിയ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ നമുക്ക് യാതൊരു വഴിയില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അധികാരികളുടെയും ശ്രദ്ധയിൽ ഇതെത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിനയപൂർവ്വം നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മധുകുന്നിലെ ചെങ്കൽ ഖനനം കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാകാനിടയുണ്ടെന്നും പരിസരവാസികൾക്ക് ഭീതി മൂലം ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും വാർഡ് മെമ്പർ ബിന്ദു പറഞ്ഞു. നാട്ടുകാരുടെ ശക്തമായ സമരം കാരണം ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ച ഖനനം വീണ്ടും തുടങ്ങിയിരിക്കുകയാണെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന ഈ നടപടി അവസാനിപ്പിക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ചെങ്കൽ ഖനനം നടത്തിയ കുഴികളിലുള്ള വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം ഇത് മല ഇടിഞ്ഞിങ്ങ് പോരുന്നതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ. ഒരു ദിവസം പോലും അവര് സമാധാനത്തോടുകൂടി ഞങ്ങൾ ഉറങ്ങാറില്ല. ഇങ്ങനെ അത്രയും ഭീതിതമായ ഒരവസ്ഥയിലാണ് മധുകുന്നിലെ ജനങ്ങൾ മൊത്തം ഇപ്പോൾ ഭീതിയിലാണ്. ഒരു ദിവസവും മധുകുന്നിലെ പ്രദേശവാസികൾ സമാധാനത്തോടുകൂടി ഉറങ്ങാറില്ല. കാരണം ഞങ്ങൾ നിരന്തരം സമരം ചെയ്തതിന്റെ ഭാഗമായി മധുകുന്നിലെ ചെങ്കൽ ഖനനം നിർത്തിവെച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അത് കാരണം കുന്ന് മൊത്തമായും അത് ഇതിന്റെ പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞു വരുന്നതായിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് മധുകുന്ന് ഭാഗത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക, അതാണ് ഞങ്ങളുടെ ആവശ്യം. മധുകുന്ന് മലയിലെ ചെങ്കൽ മാഫിയയെ നിലക്ക് നിർത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 15 വർഷത്തിലേറെയായി നടത്തിവരുന്ന ഖനനം നാട്ടുകാരുടെ സമരത്തിന്റെ ഫലമായി അവസാനിപ്പിച്ചതായിരുന്നു. എന്നാൽ ഈ കോവിഡ് വ്യാപനത്തിന്റെ മറവിൽ അധികൃതരെ വെട്ടിച്ചുകൊണ്ട് ഖനനം വീണ്ടും തുടങ്ങുകയായിരുന്നു. ഇത് നിർത്തിയില്ലെങ്കിൽ വീണ്ടും സമരത്തിനിറങ്ങുമെന്ന് അവർ അറിയിച്ചു. ജൈവ വൈവിധ്യങ്ങൾ ഏറെ ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും നല്ല ചന്ദനങ്ങൾ ഇടതൂർന്ന് വളരുന്നതുമായ മധുകുന്ന് മലയെ ചന്ദന മാഫിയകളും ഭൂമാഫിയകളും നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷത്തിന് മേലെയായി. ആ സമയത്ത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ ഇടപെടൽ കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു വർഷം മുമ്പ് വീണ്ടും ഈ ഖനന മാഫിയ ഈ കുന്നിനെ പിടിമുറുക്കി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി പ്രദേശവാസികളും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും ചേർന്ന് മധുകുന്ന് സംരക്ഷണ സമിതി എന്ന ഒരു സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഇതിന്റെ ഇടപെടൽ മൂലം
കുറെയൊക്കെ പരിഹാരം കണ്ടിരുന്നു. എന്നാൽ ഈ അടുത്ത് കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അധികാരികൾ ആരും പെട്ടെന്ന് വരില്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ വീണ്ടും ചെങ്കൽ ഖനനം തുടങ്ങിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ നാലു വശവും ചെങ്കുത്തായ ഈ മലയുടെ താഴ്വാരത്ത് താമസിക്കുന്നത്. ചെങ്കൽ മാഫിയകളുടെ പ്രവർത്തനം കൊണ്ട് ഒരു പ്രദേശമാകെ വലിയ ഭീതിയിലാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ ആവശ്യം. അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ കേരളത്തിൽ നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും ഇടുക്കിയിലെ രാജമലയിൽ ദുരന്തം ആവർത്തിച്ചു. ഇതിൽ നിന്നൊന്നും നാം പാഠം പഠിക്കുന്നില്ലെന്നാണ് മധുകുന്നിലെ ഈ ചെങ്കൽ ഖനനം കാണിക്കുന്നത്. മധുകുന്നിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ ഇവിടെയും പുത്തുമലയും കവളപ്പാറയും രാജമലയും ആവർത്തിക്കുമെന്ന് ഉറപ്പ്. തോരാതെ പെയ്യുന്ന മഴയിൽ ഒരു നാടാകെ ഉറങ്ങാതിരിക്കുകയാണ്. നിയമവിരുദ്ധമായ ഈ ചെങ്കൽ ഖനനത്തിന് തടയിടാൻ പരിസ്ഥിതി പ്രവർത്തകരും ഒപ്പം അധികൃതരും ഉടൻ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.